നമുക്ക് ഇന്ന് തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ. ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മസാലപ്പൊടി, ഒരു സ്പൂൺ വിനാഗിരി, അര സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് പുരട്ടി വയ്ക്കുക. വീഡിയോ കിട്ടിയില്ല പുരട്ടിയ, അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാം കൂടെ പുരട്ടിയെടുത്ത് നമുക്ക് വേവിക്കാം. ഇതിപ്പോൾ ഞാനൊരു 8 വിസിലോളം ഇടേണ്ടി വരും. ബീഫ് ആയതുകൊണ്ട് നല്ലവണ്ണം വേവണം. പിന്നെ നിങ്ങളുടെയൊക്കെ കുക്കറിൻ്റെ അനുസരിച്ച് എത്രയാന്ന് വെച്ചാൽ ആ ഫിസിൽ വേവിച്ചെടുക്കുക. ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം. നമുക്ക് 5 സവാള ഇട്ട് കൊടുക്കാം. ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയാണ്. ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഇട്ടായിരുന്നു. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക. പൊടി മൂത്തതിനകത്തേക്ക് ഈ ഇറച്ചിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. പൊടിച്ച മസാലയും കൂടെ ഇച്ചിരി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും 1/2 സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം വരണ്ട് വരുന്നിടം വരെ അതിനകത്ത് കിടക്കട്ടെ. നല്ല കറുപ്പ് കളറായി. നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. എല്ലാവരും ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.